हाई हलो वेलकम बैक टू आशनास फिजिक्स क्लास अब രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആശയങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഓരോ വിളിയും കാത്ത് യു കെ കുമാരന്റെ കഥയാണ് ട്ടോ യു കെ കുമാരൻ എന്ന് പറയുന്നത് കോഴിക്കോട് പയ്യോളിയിൽ ജനിച്ച ആളാണ് നോവലിസ്റ്റും ചെറുകഥാകൃത്തും അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം അവാർഡ് കിട്ടിയ അവാർഡുകൾ എന്തൊക്കെയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബഷീർ അവാർഡ് എസ് കെ പൊറ്റക്കാട് അവാർഡ് അപ്പൻ തമ്പുരാൻ പുരസ്കാരം എന്നിവ നേടിയ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രധാന കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ ഇരിപ്പിടങ്ങൾ മടുത്ത കളി അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അച്ഛൻ ഉറങ്ങുന്നില്ല ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യമെന്ത് വീട് സംസാരിക്കുന്നു മദ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മതിഭ്രമങ്ങളുടെ കാലം കുടുംബ മ്യൂസിയം അതൊക്കെ ചെറുകഥകളാണ് ട്ടോ തക്ഷൻ കുന്ന് സ്വരൂപം ഒറ്റ വാക്കിൽ ഒരു ജീവിതം കാണുന്നതല്ല കാഴ്ചകൾ നോവൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയത് ട്ടോ അപ്പോൾ എന്താണെന്ന് നോക്കാം ഈ പാഠഭാഗത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു കെ കുമാരന്റെ ശ്രദ്ധേയമായ ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത് എന്നുള്ളത് അച്ഛന്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ അമ്മയുടെ വേദനകളും വിഹ്വലതകളുമാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെ ഓരോ വിളിക്കും പിന്നാലെ ഓടുന്ന അമ്മയെ കഥയിൽ കാണാം അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മ ഇനി ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും എന്നതാണ് മകന്റെ ചിന്ത അച്ഛന്റെ മരണാന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നഗരത്തിലേക്ക് തിരികെ പോകുന്ന മകൻ അമ്മയെ ഒപ്പം വരാൻ വിളിക്കുന്നതാണ് ആദ്യം വിസമ്മതിച്ചെങ്കിലും മകന്റെ നിർബന്ധത്തിന് വഴങ്ങി നഗരത്തിലേക്ക് വരാമെന്ന് അമ്മ വാക്കു കൊടുക്കുന്നു വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാൻ എങ്ങനെയാ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചേണ്ടിരിക്കുകയല്ലേ ഇന്നലെയും വിളിച്ചു വിളിക്കുമ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് ഇല്ല എന്ന് വെച്ചാൽ എന്ന മറുപടിയോടെ കഥ അവസാനിക്കുന്നു ബാഹ്യ സൗന്ദര്യമല്ല ഒരു വീടിനെ വീടാക്കി മാറ്റുന്നത് പരസ്പര സ്നേഹവും കരുതലും പങ്കുവെക്കലുകളുമാണ് സ്നേഹസമ്പന്നമായ ഒരു വീടിന്റെ ലക്ഷണം വർത്തമാന കാലത്ത് കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ കഥയിൽ അനാവരണം ചെയ്യുന്നു അനാവരണം ചെയ്യാന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുക കേട്ടോ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വൃദ്ധ ദമ്പതിമാരെയും അവരുടെ പരിസരങ്ങളെയും ഹൃദ്യമായി ആവിശ്യിച്ചിരിക്കുന്ന കഥ കൂടിയായ ഓരോ വിളിയും കാത്ത് എന്നുള്ളത് ആ ഒരു കഥയുടെ പ്രത്യേകത അതാണ് അതിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു കഥ വായിച്ചാൽ നമ്മൾക്ക് അതിൽ നിന്ന് കുറച്ച് ആശയങ്ങൾ മനസ്സിലാക്കണമല്ലോ അപ്പൊ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ അമ്മ കൂടുതൽ ഗൗരവക്കാരിയായി മാറിയിരിക്കുന്നു അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്ന വീട് ഇപ്പോൾ ഇതൊരു വീടല്ല നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുവരുകളും വലിയ ജനലുകളും വാതിലുകളും ഒക്കെ ഉണ്ടായിട്ടും ഇതൊരു വീടാകുന്നില്ല കിടപ്പിലായിരുന്നപ്പോൾ പോലും വീടിന്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു ഓർക്ക് ഇതെല്ലാം കാണാൻ ഏടേം പോണോന്നില്ല ആടെ കിടന്നാൽ അറിയാം കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നത് എന്ന് കണാരൻ പറയുന്നു എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനിയിപ്പം എന്നെ കൊണ്ട് ഒന്നും വയ്യാന്ന് നിനക്ക് തോന്നിയല്ലേ ആയിക്കോ ആയിക്കോ ഇതൊക്കെ ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ അതോർത്താൽ മതി അച്ഛന്റെ വാക്കുകളാണ് വയസ്സായപ്പോ ട്ടോ കണ്ണ് കാണാതായിട്ടും നടക്കാൻ പറ്റാതായിട്ടും നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇതാണ് അമ്മയുടെ ന്യായീകരണം അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു പൊടുന്നനെ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്കൊരിക്കലും വിശ്രാന്തിയുടെ ഇടവേളകളാകുന്നില്ല അതോർത്ത് വിഷമിക്കേണ്ട ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മറ്റെല്ലാം കാണാത്തന്നെ ഏൽപ്പിക്കാം ഓനത് നന്നായി നോക്കൂ മരിച്ചവർക്ക് ദാഹജലവുമായി ഇളനീർ മാത്രമേ മുറിയിൽ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം ഒരു ഗ്ലാസ് കാപ്പി കൂടെ അമ്മ മുറിയിൽ എത്തിച്ചു കാരണം അച്ഛൻ എന്ന് പറയുന്നത് എന്താണ് കാപ്പി അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഏതോ ദിശയിൽ നിന്നും അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയിരിക്കുന്നു കാലത്തെ ബസ്സിന് തന്നെ ഞാൾ പോവും എല്ലാവരുടെയും ഒരു കണ്ണ് ഇങ്ങോട്ടും ഉണ്ടാകണേ നിന്റെ വീട്ടിലിരുന്നാൽ കൂമൻ മുളുന്ന ഒച്ച കേക്കോ നീയെ അപ്പൊ അമ്മ ആ ചോദ്യം ചോദിക്കുന്നത് മകനോടാണ് മകൻ പട്ടണത്തിലാണ് താമസിക്കുന്നത് അല്ലെ അപ്പൊ ആ ഗ്രാമജീവിതത്തിന്റെ ഒരു എന്താണ് ഒരു സൗന്ദര്യമാണ് അല്ലെങ്കിൽ ഒരു സമാധാനമാണ് അവിടെ കാണിക്കുന്നത് ഇല്ല അമ്മേ ഒന്നും കേൾക്കില്ല ടി വിന്റെ ഒച്ച മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ഇത് നഗര ജീവിതത്തെ കുറിക്കുന്നു
നല്ല വെള്ളമില്ല നിലാവില്ല കൂമന്റെ ഒച്ചയില്ല പിന്നെ എന്താ അവിടെ ഉള്ളത് ഗ്രാമീണ സംസ്കൃതിയിൽ നിന്നും നഗരത്തിലെ സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ ഈ പ്രായപ്പെട്ട ആളുകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കേണ്ടെന്ന് കരുതിയിട്ട് മക്കളൊക്കെ അവരെയും കൊണ്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഒരു പട്ടണത്തിലേക്ക് ഭയങ്കര ബഹളവും ഒച്ചയും തിരക്കും ഒക്കെയുള്ള പട്ടണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വിഷമത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴും ഏടക്കൂടെ പോണ ചിലർ വിവരമറിയാതെ ചോദിക്കും മൂപ്പരെങ്ങോട്ട് പോയി ഞാൻ പറയും പോയിന്ന് പോയില്ലാന്ന് എനിക്കല്ലേ അറിയുള്ളൂ അമ്മ പറയാണ് ഏടക്കൂടെ പോകുന്ന ആൾക്കാരൊക്കെ അദ്ദേഹം എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയും പോയി എന്ന് പറയെങ്കിലും എൻ്റെ മനസ്സിൽ എനിക്ക് അറിയാം അദ്ദേഹം എവിടെയും പോയിട്ടില്ല ഈ ഒരു വീട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയാണ് പുലർച്ചെ കരാരം വരും താക്കോൽ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കണം ഞാൻ എങ്ങനെയാ മോനെ വരിക അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്നലെ വിളിച്ചു വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അച്ഛൻ മരിച്ചു പോയി അച്ഛൻ ഈ വീട്ടിലൊക്കെ തന്നെ ഉണ്ട് എന്നാണ് അമ്മയ്ക്ക് ആ വീട് വിട്ടു പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് കഥാപാത്ര നിരൂപണമാണ് അല്ലെങ്കിൽ അതിൻ്റെ വിലയിരുത്തൽ കുറിപ്പായിട്ട് നിങ്ങൾക്ക് കരുതാം അച്ഛൻ അച്ഛൻ്റെ കഥാപാത്ര നിരൂപണമാണ് കേട്ടോ കിടപ്പിലായപ്പോഴും വീട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം കൃഷിയും കാർഷിക സംസ്കൃതിയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളായിരുന്നു വീട്ടുകാര്യങ്ങൾ നല്ല ശ്രദ്ധയുള്ളവരായിരുന്നു കുടുംബത്തിലെ പ്രധാനിയായിരുന്നു അച്ഛൻ മറ്റുള്ളവരോടുള്ള ബന്ധം എന്തൊക്കെയാണ് കണാരന് അയൽവക്കക്കാർ ചാത്തുവച്ചൻ അച്ചുക്കുറുപ്പ് പയ്യനെ കച്ചവടമാക്കാൻ വരുന്നവർ ചാത്തു ചെട്ടിയാർ അപ്പൊ അത്രയും ആളുകളായിട്ടായിരുന്നു അച്ഛന് ഉള്ള ബന്ധം അപ്പൊ അവരുമായിട്ടുള്ള ആ ബന്ധത്തെ കുറിച്ചൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അമ്മയുടെ ഊഷ്മളമായ ഓർമ്മകളിലൂടെ വായനക്കാരന്റെ മനസ്സിൽ ഇടം പിടിക്കുന്ന കഥാപാത്രമാണ് അച്ഛൻ അച്ഛൻ്റെയും അമ്മയുടെയും പരസ്പരമുള്ള പരിഭവം പറച്ചിലൊക്കെയാണ് ഈ ഒരു വിലയിരുത്തൽ കുറിപ്പിലൂടെ നിങ്ങൾ പറയേണ്ടത് സ്നേഹബന്ധങ്ങളുടെ തീവ്രത പകർന്നു തരുന്നതോടൊപ്പം ഹൃദ്യമായ കുടുംബ ബന്ധത്തിൻ്റെയും സൂക്ഷിക്കുന്ന ഒരു ഗൃഹനാഥനായിരുന്നു അച്ഛൻ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾക്ക് അമ്മയെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ വിലയിരുത്തൽ കുറിപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത് അച്ഛൻ്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോകുന്നതാണ് അമ്മയെ കാണുന്നത് അമ്മയുടെ കഥാപാത്രത്തിൻ്റെ വേദനയും വിഹ്വലതയൊക്കെ നമ്മൾക്ക് ഓരോ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രധാന കഥാപാത്രമാണ് ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ കഥയുടെ പ്രമേയം തന്നെ അമ്മയുമാണ് അമ്മയുടെ അച്ഛൻ അതായത് അമ്മയുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ അമ്മയുടെ ഒറ്റപ്പെടലുമാണ് ഈ ഒരു കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള ബന്ധം എന്തൊക്കെയാണ് അച്ഛനോടുള്ള കരുതൽ എങ്ങനെയായിരുന്നു പരിഭവം നിഷ്കളങ്കത അതോടൊപ്പം പരസ്പര സ്നേഹം അച്ഛന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതൊക്കെ അച്ഛനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് നിഷ്കളങ്കത പരസ്പര സ്നേഹം അച്ഛന്റെ ഓരോ വിളിക്കും പിന്നാലെ ഓടുന്ന അമ്മ മകനെ സ്നേഹപൂർവ്വം നിഷേധിക്കുന്ന അമ്മ മരണശേഷവും ബന്ധം നിലനിർത്തുന്നവർ കൂടെയുണ്ടെന്ന് തോന്നൽ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ പ്രതിനിധിയായിട്ടാണ് അമ്മയെ കാണിക്കുന്നത് നിസ്സഹായത സ്നേഹബന്ധത്തിന്റെ ദൃഢതയൊക്കെ ഇതില് കാണിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഒറ്റപ്പെട്ടു പോകുമ്പോൾ മകന്റെ കൂടെ പോകാനും സാധിക്കുന്നില്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് മറ്റെവിടേക്കും പോകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നിസ്സഹായ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇതൊരു വീടല്ല എന്തുകൊണ്ട് അച്ഛന്റെ മരണം വരുത്തിയ ശൂന്യതയും നിശബ്ദതയും സ്നേഹനിധിയായ അച്ഛന്റെ പെരുമാറ്റവും അച്ഛന്റെ അസാന്നിധ്യവും അല്ലെങ്കിൽ അച്ഛന്റെ അസാന്നിധ്യത്തിലും ആ ഒരു സാന്നിധ്യം അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ള ആ തോന്നലൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഇതൊരു വീടല്ല എന്ന് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ കഥയിലെ ഒരു ശൈലിയാണ് അച്ചാലും മുച്ചാലും എന്ന് പറയുന്നത് ഒരു ശൈലിയാണ് കേട്ടോ പ്രയോഗ ഭംഗി എന്നാണ് ക്ലാവ് പിടിച്ച കണ്ണാടി ക്ലാവ് പിടിക്കിയപ്പോഴാണ് എപ്പോഴും നമ്മളത് ഏതെങ്കിലും പഴയ ഒരു വസ്തു ഒരു മൂലയ്ക്ക് കൂട്ടിയിടുമ്പോഴാണ് ഓടുപാത്രങ്ങളൊക്കെ ക്ലാവ് പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു പച്ച കളറായിട്ടുള്ള ഒരു സംഭവം വരുന്നതില്ലേ അപ്പം അത്തരത്തിൽ ക്ലാവ് പിടിക്കുന്നത് പോലെയുള്ള ഒരു കണ്ണാടിയാണ് അച്ഛനുള്ളതെന്ന് അതായത് അച്ഛന് ഒരു സ്ഥലത്ത് അതായത് പ്രായമായി അച്ഛന് കൂടുതലൊന്നും ചെയ്യാനില്ല എങ്കിലും അച്ഛനൊരു മൂലയ്ക്കിരുന്നിട്ട് ക്ലാവ് പിടിച്ച കണ്ണാടി അച്ഛന് എന്താണ് കണ്ണിൽ കാഴ്ചയ്ക്കൊക്കെ കുറവുണ്ടെങ്കിലും ആ ഒരു എന്താണ് പഴയ ആ ഒരു ഓർമ്മയിലൂടെയാണ് അദ്ദേഹം ഇപ്പോഴും ഇപ്പൊ ഒന്നും ചെയ്യാനില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ നോക്കുമ്പോഴും അദ്ദേഹത്തിന് എന്തുണ്ട് ആ ഒരു ചിന്തകൾക്കൊക്കെ നല്ല ശക്തി തന്നെയുണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ ശരിക്കുള്ള യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ക്ലാവ് പിടിച്ച കണ്ണാടി എന്ന് പറയുന്നത് അപ്പൊ പണ്ടത്തെ ആളുകളുടെ കണ്ണാടിയൊക്കെ നോക്കിയാൽ ഒരു ബ്ലാക്ക് കളർ ഇതൊക്കെ ഉള്ള അതിന്റെ മേലെ എന്താണ് ഒരു പണ്ടൊക്കെ ഓടിന്റെ അതായത് കോപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്ടാവുക ഒരു കാലിൽ ലെഗ് പീസിൽ അപ്പൊ അവിടെ എന്താണ് ക്ലാവ് പിടിക്കുക ഒരു പച്ച പൂപ്പല് പിടിക്കുന്ന ക്ലാവ് പിടിക്കുന്ന ഒരു അവസ്ഥ വരും കേട്ടോ അപ്പൊ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ചാച്ചൻ്റെ ഒക്കെ കണ്ണട എൻ്റെ മേലെ
ഏകാന്തതയുടെ തുരുത്തുകൾ പ്രയോഗ ഭംഗികളാണ് ഇവിടെയുള്ള ക്ലാവ് പിടിച്ച കണ്ണാടി ഏകാന്തതയുടെ തുരുത്തുകൾ തുരുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കരയിൽ നിന്ന് ഒരുപാട് ദൂരെ ഒരു വെള്ളത്തിന്റെ നടുക്ക് എന്താണ് നിൽക്കുന്ന ഒരു ചെറിയൊരു ഭൂമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തുരുത്ത് എന്ന് പറയുന്നത് അവിടെ ആരും ചെന്നെത്തപ്പെടില്ല അല്ലേ വളരെ അധികം ഏകാന്തത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് തുരുത്ത് എന്ന് പറയുന്നത് അപ്പം ഏകാന്തതയുടെ തുരുത്തുകൾ എന്ന് പറയുന്നത് അമ്മയുടെ ആ ഒരു അവസ്ഥയാണ് ഒറ്റപ്പെടലിന്റെ അവസ്ഥ തീവ്രതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വിഗ്രഹാർത്ഥങ്ങൾ എന്തൊക്കെയാണ് മരക്കൊമ്പ് മരത്തിന്റെ കൊമ്പ് ദാഹജലം ദാഹം തീർക്കുന്നതിനുള്ള ജലം കളക്കര അതായത് സോറി കുളക്കര കുളത്തിന്റെ കര പരേതാത്മാക്കൾ പരേതരുടെ ആത്മാക്കൾ പരേതർ എന്ന് പറഞ്ഞാൽ മരിച്ചവർ കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഓരോ വിളിയും കത്ത് എന്ന ചാപ്റ്ററിൽ യു കെ കുമാരന്റെ കഥയിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങളെടുത്ത് സംസാരിച്ചപ്പോൾ ഒരുമാതിരി സാഹിത്യം പറയുന്നത് പോലെ ഉണ്ടാവില്ലേ പക്ഷേ മാക്സിമം നിങ്ങൾ ഇത്തരത്തിൽ വേണം നിങ്ങളുടെ ആൻസറുകളൊക്കെ എഴുതാൻ കേട്ടോ അപ്പൊ ഒരു സാഹിത്യമാണ് നിങ്ങളുടെ ഒരു ഭാവനയാണ് അല്ലെങ്കിൽ എഴുത്തിലുള്ള ശക്തിയാണ് ഈ ഒരു മലയാളം സെക്കൻഡ് എന്നുള്ള ഈ ഒരു അടിസ്ഥാന പാഠാവലിയിലൂടെ വിലയിരുത്തപ്പെടുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ ടാറ്റാ